NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പര്യടനത്തെ വരവേറ്റ് തൃശൂർ നഗരത്തിലെ ജനങ്ങൾ. രാവിലെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച പര്യടനം ശക്തൻ മാർക്കറ്റ്, ഖാദി ബോർഡ് തുടങ്ങി വിവിധ ഇടങ്ങളിലായി പുരോഗമിക്കുന്നു. നഗരത്തിന്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്നത് തൃശൂർ കോർപ്പറേഷൻ തന്നെയാണെന്ന് പര്യടനത്തിനിടെ അദ്ദേഹം വ്യക്തമാക്കി. രാവിലെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെത്തിയ സുരേഷ് ഗോപിയെ കായിക താരങ്ങളും ജനങ്ങളും ചേർന്ന് പാട്ടുപാടിയാണ് സ്വീകരിച്ചത്. ഇടവാദിയ കേട്ടാ നേരം ദൈദൈദാരോ. സുരേഷ് ഗോപി ജയിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്ന് അവിടെ എത്തിയ സ്ത്രീ വോട്ടർമാരും പറഞ്ഞു. നല്ല മനുഷ്യൻ, സീ രാഷ്ട്രീയല്ല, യു ഹാവ് ടു എന്താ പറയാ, നമ്മൾ എലക്ഷൻ ചെയ്യുന്ന ആളുടെ പെർഫോമൻസ് നോക്കിയിട്ടായിരിക്കണം. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ തീർച്ചയായിട്ടും സുരേഷ് ഗോപിയാണ് അതിന് പറ്റിയ ഒരാൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ അദ്ദേഹം ജയിച്ചു വരണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുതന്നെ ഞാനും പറയുന്നത്, അയാള് മനുഷ്യൻ എന്ന ഇതിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ നല്ല മനുഷ്യനാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണ വിജയം, എനിക്ക് രാഷ്ട്രീയം പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ അങ്ങേരെ 100% അങ്ങേര് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഗ്രൗണ്ടിൽ വെച്ച് കായിക താരങ്ങളോട് വോട്ടഭ്യർത്ഥിക്കവേ അദ്ദേഹം വികസനത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. കായിക താരങ്ങളുടെ ആവശ്യമായ കോർപ്പറേഷൻ ഗ്രൗണ്ടിന്റെ വികസനത്തിനായി PT ഉഷ MB ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ ഇതിന് കോർപ്പറേഷൻ തടസ്സം നിൽക്കുകയായിരുന്നു. എത്രയും വേഗം ഇരുവർഷങ്ങളിലെയും തുക താൻ മുൻകൈയെടുത്ത് നേടിത്തരുമെന്നും അദ്ദേഹം അവിടെയുള്ളവർക്ക് ഉറപ്പു നൽകി. രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ ഗുണമാകേണ്ട നിയമങ്ങൾ വന്നപ്പോൾ ഇവിടെ പ്രമേയം പാസാക്കിയ സർക്കാരാണുള്ളത്. മുഴുവൻ ജനങ്ങൾക്ക് ഗുണമാകുന്ന കാര്യങ്ങൾ ചെയ്തപ്പോൾ പ്രമേയം പാസാക്കൽ മാത്രമായിരുന്നു സർക്കാരിന്റെ ജോലി. ഞാൻ MP വന്നാൽ ഉറപ്പായിട്ടും ഞാൻ ഇതിന് മുഴുവൻ കാശും 2 വർഷത്തെ ഫണ്ടിൽ നിന്ന് വേണമെങ്കിൽ തരാം. 2 വർഷത്തെ 5-5 10 കോടി ഞാൻ തരാം. നിയമം അനുസരിച്ച് വരുമോ? നിയമങ്ങൾ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ നിയമപാലനം നടത്തിക്കൊണ്ട് ഇത് അനുവദിക്കണം. അതാണ് കോർപ്പറേഷനോ അല്ലെങ്കിൽ സർക്കാരോ ചെയ്യേണ്ടത്. സ്പോർട്സ് മിനിസ്ട്രിയിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങളുടെ ഒന്നും പങ്കുചേരലില്ലാതെ ഗവൺമെന്റിൽ ബഡ്ജറ്റിങ്ങിൽ കൊണ്ടുവന്ന് ഇതിനൊരു കണ്ടെത്തൽ നമുക്ക് സാധിക്കുമെങ്കിൽ അതിനും ശ്രമിക്കും. ജയിച്ചാലും തോറ്റാലും എന്നൊരു പ്രയോഗം ഇനിയില്ല. വിജയിച്ച് വന്ന് ചെയ്യുന്നത് തന്നെയാണ് പറയുന്നത്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. അവർക്ക് ഞാൻ ആ ഒരു വാക്ക് ഉപയോഗിക്കണം, ഓ ജയിച്ചാലേ ചെയ്യത്തുള്ളൂ, അപ്പൊ തോറ്റാ ചെയ്യില്ലേ, തോക്കുന്ന പ്രശ്നമില്ല ഹേ. തുടർന്ന് കടുത്ത ചൂടിൽ പക്ഷികൾക്ക് കുടിവെള്ളം നൽകുന്നതിനാവശ്യമായ മൺചട്ടികൾ ഗ്രൗണ്ടിൽ സ്ഥാപിക്കുകയും ജനങ്ങൾക്ക് കൈമാറുകയും ചെയ്തു. ശക്തൻ മാർക്കറ്റിലെത്തിയ സുരേഷ് ഗോപിക്ക് തൊഴിലാളികൾ വൻപിച്ച സ്വീകരണമാണ് ഒരുക്കിയത്. മാർക്കറ്റിനുള്ളിലെ CITU തൊഴിലാളികളുടെ ഓഫീസും അദ്ദേഹം സന്ദർശിച്ചു. തുടർന്ന് കോട്ടപ്പുറത്തെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ വിഭാഗ കാര്യാലയം സന്ദർശിച്ച അദ്ദേഹം സംഘസ്ഥാപകനായ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ പ്രതിമയിൽ പൂമാല ചാർത്തി. സംഘത്തിന്റെ മുതിർന്ന കാര്യകർത്താക്കളുമായി സംവദിച്ച ശേഷം കുറ്റുമുക്ക് ഖാദി ബോർഡ് സന്ദർശിച്ച് ജീവനക്കാരെ കണ്ട് വോട്ടഭ്യർത്ഥിച്ച് കുട്ടികളെയും താലോലിച്ചാണ് സുരേഷ് ഗോപി അവിടെ നിന്നും മടങ്ങിയത്. ജനം, തൃശൂർ.